എന്റെ മോലാളി, എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ. ഒരു ചെറിയ കയ്യബദ്ധം, നാട്ടിക്കരുത് പ്ലീസ്. രാത്രി ആയതുകൊണ്ടല്ലേ സാറേ, ഇരുട്ടല്ലേ. അല്ലാതെ ഞങ്ങളുടെ സ്വന്തം നേതാവിനോട് ഞങ്ങൾ ഇങ്ങനൊക്കെ കാണിക്കുവോ? ആ പ്രതിഷേധവും പ്രകടനവും എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ മാത്രം പോരടാവേ, അവനവന്റെ കുഞ്ഞിനെ കൂടെ തിരിച്ചറിയാനുള്ള ഒരു വിവേകവും കൂടെ കാണിക്കണം. കേട്ടോ നേതാക്കന്മാരെ, ഏതോ ഒരു മന്ത്രിയുടെ കാറാണെന്ന് കരുതിയാണ് സാറേ ഞങ്ങൾ അങ്ങനൊക്കെ ചെയ്തത്. അല്ലാതെ ഒരു മുൻവൈരാഗ്യവും ഞങ്ങൾക്ക് ഞങ്ങളുടെ സതീശൻ സാറിനോട് ഇല്ലെന്നേ. ആ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, കൊങ്ങികൾക്കുള്ളിൽ തന്നെ ചേരുതിരിവും തർക്കവും തമ്മിലടി മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരും. സംഭവം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായില്ലായിരിക്കും അല്ലേ, പറഞ്ഞു തരാന്നേ. വാ, മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. ആ നടത്തിയ പ്രകടനത്തിൽ ഏതോ ഒരു മന്ത്രിയുടെ കാറാണെന്ന് വെച്ചിട്ട് തടഞ്ഞത്. പാവങ്ങൾ അറിഞ്ഞില്ല കേട്ടോ കാറിൽ അവരുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറാണെന്നുള്ള വിവരമേ. ഇന്നലെ രാത്രി ദേശീയപാതയിൽ ഹരിപ്പാട് കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ഒരു അബദ്ധം പറ്റിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ സ്വന്തം സതീശൻ സാറ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു ആ അഭ്യാസ പ്രകടനമൊക്കെ അന്ന് ഇറങ്ങേറിയത്. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു സതീശൻ സാറ്. എന്നിട്ട് ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കെ പി സി സി പ്രസിഡന്റിനെതിരായി വ്യാജ കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഈ സർക്കാരിന്റെ വൈര്യ നിര്യാതന ബുദ്ധി ഒന്നുകൂടി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അഴിമതി ആരോപണങ്ങളുടെ ചെളിക്കുണ്ടിൽ പുതഞ്ഞ് കിടക്കുകയാണ് സർക്കാർ. ചെളിക്കുണ്ടിൽ ചെളി പറ്റി ചെളിക്കുണ്ടിൽ പുതഞ്ഞു കിടക്കുന്ന ആൾ മര്യാദയായി നടക്കുന്ന ആളുകളുടെ മീതെ ചെളി തെറിപ്പിക്കുന്നതിന് വേണ്ടി ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മറ്റുള്ളവരുടെ മീതെ ചെളി തെറിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോ കേരളത്തിൽ കാണുന്നത്. കേട്ടോ, അതെ അതെ, ആരുടെ മീതെയാണ് ചെളി തെറിപ്പിക്കുന്നതെന്നും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയൊന്നും ക്ഷുഭിതനാകാതെ എന്റെ പൊന്ന് സാറേ. ഇവിടെ ഇന്നലെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിനെ ചോദ്യം ചെയ്തതിന് ശേഷം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിട്ട് എ കെ ജി സെന്ററിൽ എം ഇ ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുന്നത് പോലെയാണ് ഈ കേസിലെ വിവരങ്ങളെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഒരുപാട് പുതിയ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാം കെട്ടിച്ചമച്ച തെളിവുകളാ. ഓ, അപ്പൊ താങ്കള് പറയുന്നത് തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നാണല്ലേ? എന്റെ പൊന്നു സാറേ, ഇതിനു മുൻപ് മൊഴിയൊന്നും ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? എല്ലാം ഇപ്പോൾ കൂണുപോലെ പൊട്ടിമുളച്ചതാണെന്നാണോ? ആ ചെലപ്പോ ആയിരിക്കും. സാറ് പറഞ്ഞാ പിന്നെ ഒരപ്പീലും ഇല്ല. കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും കെ സുധാകരന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാനാണത് പറയുന്നത്. ഒരു സംശയവും വേണ്ട, ഒരുമിച്ചാണ് പാർട്ടി നിൽക്കുന്നത്, ഒരുമിച്ച്. ഞങ്ങൾ ഞങ്ങളുടെ ചങ്കു കൊടുത്തും ഞങ്ങളുടെ കെ പി സി പ്രസിഡന്റിനെ സംരക്ഷിക്കും, ഒരു സംശയവും വേണ്ട. ആദ്യ സതീശൻ സാറേ, ചങ്കു കൊടുത്തും താങ്കളുടെ പ്രിയ നേതാവിനെ രക്ഷിക്കണം, ഇത് പാർട്ടിയുടെ ഉറപ്പുമായിരിക്കണം. ആ പിന്നൊരു കാര്യം, കുറുപ്പിന്റെ ഉറപ്പ് പോലെ ആവാതിരുന്നാ മതിയായിരുന്നു ഈ കാര്യം. കെ സുധാകരനെ ഈ കേസിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് പാർട്ടി ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായുള്ള എല്ലാ കവചവും ഒരുക്കി കൊടുക്കും. കെ സുധാകരൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ജീവൻ കൊടുത്തു. കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സംരക്ഷിക്കും, ഒരു സംശയവും വേണ്ട. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല, അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും, ഒരു സംശയമില്ല. ഞാനാണ് പറയുന്നത്, അസന്നിഗ്ധമായി പറയുന്നു. അങ്ങനെ ഒരു ചർച്ച ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല, ഈ പാർട്ടിയിൽ ഉണ്ടാകുകയില്ല. ഓ ശരി 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 ശരി. ആ അപ്പം ഇത് ഒരു തരം രണ്ടു തരം ഉറപ്പിക്കാവോ? ലേലം ഉറപ്പിച്ചിരിക്കുന്നു. സുധാകരൻ ഒറ്റയ്ക്കല്ല, സുധാകരന്റെ കൂടെ ജനാധിപത്യ കേരളം ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. രാഷ്ട്രീയമായി ഞങ്ങൾ സമരത്തിലാണ്. ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും തുറന്നു കാണിക്കാനുള്ള സമര പരമ്പരകളും പ്രതിഷേധ പരിപാടികളും നടക്കുകയാണ് കേരളത്തിലുടനീളം, നടക്കുകയാണ് ഇന്നലെ മുതൽ. ഓ
ശരി ശരി. ഓ അതായിരിക്കും. ആ അതെ അതെ, നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട്. ആ ഉടനീളം നടക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലേ താങ്കൾ ഇന്നലെ കാറിൽ സഞ്ചരിക്കുമ്പോൾ നടന്നത്. ആ അതും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചങ്ക് കൊടുക്കുന്നതെല്ലാം കൊള്ളാം സാറേ, അവസാനം കൂടെ പോകാതെ നോക്കിക്കോണം. പുനർജനി തട്ടിപ്പ് അവസാനിച്ചിട്ടില്ല, അതുകൂടെ ഒന്ന് ഓർത്താ കൊള്ളാം.